ഈ ഡിസ്കവറി ചാനൽ കണ്ടുപിടിച്ചാരാ? എഴുന്നേറ്റ് പോകുന്നു, വേണ്ട ഉത്തരം പറയാൻ ഞാൻ വിടത്തില്ല. ഞാനേ ഗൈഡ് നോക്കിയിട്ട് പറയാൻ മോനല്ലേ. ഓ, ഗൈഡ് നോക്കിയാലൊന്നും അതിനകത്തില്ല. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ ഡിസ്കവറി ചാനൽ കണ്ടുപിടിച്ച ആളെ കാണുകയാണെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ചു നോക്കും. എന്താ മോനവല്ലി ഇത്? ഒരു ഭർത്താവിനോട് പറയാന്ന് വാചകമാണോ ഈ പറയുന്നത്? എന്റെ അർജുനേട്ടാ, ഇപ്പൊ കെട്ടിപ്പിടുത്തം ചുമ്മാ എന്നൊക്കെ പറയുന്നതിൽ ഒരു കാര്യമില്ല. നിങ്ങൾ ഓൾഡ് ജനറേഷൻ ആയതുകൊണ്ട് തോന്നാ. സിനിമ തുടങ്ങാൻ റൈനോട് കൊണ്ടുവരാൻ. മലയാളത്തിൽ നല്ല ചാനലൊക്കെ ഉണ്ട്. ഓ, പറയരുത്. നിങ്ങളെല്ലാവരും കാണാൻ കാത്തിരിക്കാൻ കൊടുക്കുന്ന ഡിസ്കവറി ചാനൽ നമുക്ക് വേണ്ട. സിനിമ കണ്ടാ മതി. എനിക്ക് ഡിസ്കവറി കാണണം. അല്ല, ഞങ്ങള് കുളത്തിൽ മുങ്ങി കുളിക്കുന്നു. ഞങ്ങള് സിനിമയും നടൻ നാടകമാണ്. ഇയാൾക്ക് ഇപ്പൊ എന്തുവാ? അയ്യോ, ഒരു കുടുംബ സുഹൃത്ത് എന്നുള്ള രീതിയിൽ ഈ വീട്ടിൽ ഒരു സൗഹൃദ സംഭാഷണത്തിന് എനിക്ക് വന്നുകൂടെ? വേണ്ട, നീ ഇവിടെ വരുന്നത് തന്നെ ഞങ്ങൾക്ക് തലവേദനയാ. അമ്മയാണ് ഞാൻ ചുമ്മാ വന്നതാ. ഒരു കുടുംബത്തോടൊപ്പം സിനിമ കണ്ടിട്ട് എത്ര കാലമായെന്നറിയോ? നല്ല പടം ഇത്. അമ്മയായിരിക്കും ഈ സിനിമ വെച്ചല്ലേ? എന്താ? അല്ല, ഒരു കുടുംബത്തിൽ അമ്മായിയമ്മമാരുടെ ഇഷ്ടത്തിനായിരിക്കും ടി വി വെക്കുക. അത് ഞാൻ പറഞ്ഞു. മരുമക്കള് പാവങ്ങള്, അടിമകള്, അമ്മായിയമ്മമാരുടെ ഇഷ്ടാനിഷ്ടങ്ങളിലേക്ക് ജീവിക്കുന്ന പാവം കളിപ്പാട്ടങ്ങൾ. കരയരുത് മോഹച്ചേച്ചി, എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കുക. എന്തോ വിധി? ഞാനാ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ എന്നെ കിട്ടത്തില്ല. അയച്ചുകൊടുത്തിട്ടാണ് കെട്ടിയത്. അറിയേണ്ട കാര്യമില്ല. വന്നിരിക്കുന്നു. രാവിലെ വരെ വിശേഷം കൊണ്ട്. എന്താ കമലാസന, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കേറി വന്നത്? സമാധാനമായിട്ട് ജീവിച്ചോണ്ടിരിക്കുന്ന ഒരു കുടുംബമായത് എന്തിനാ അവനെ പറയുന്നേ? ഓ, പറഞ്ഞ ശരിയല്ലേ? എന്താ ശരി? എന്താ ശരി? പോടാ, കേറി വന്നിരിക്കുവാ രാവിലെ. എന്നാ മഹാഭാവി, ഇറങ്ങി പോടാ. പോകാൻ പറയുന്നു. പൊക്കല്ലേ കൊല്ലു. ഞാനിപ്പോ ഇവിടെ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ എനിക്ക് സിനിമ കാണണമെന്നേ പറഞ്ഞുള്ളൂ. അത് ഇതുവരെ കാണിച്ചില്ലല്ലോ. ഇവിടെ കണക്കുണ പറഞ്ഞോണ്ടിരിക്കുവല്ലയോ. കാണാൻ കൊള്ളുന്ന സിനിമയാണെങ്കിൽ പോട്ടെ നോക്ക. അല്ലെങ്കിലും എങ്ങനെ എപ്പോഴും അമ്മയുടെ ഇഷ്ടം മാത്രമേ ഉള്ളൂ. എനിക്ക് എന്തെങ്കിലും വേറെ ചാനൽ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോകാൻ പറയും. എപ്പൊ നോക്കിയാലും ഒരു മൃഗത്തിന്റെ ചാനലും വെച്ചോണ്ടിരുന്ന എങ്ങനെയാടി? ണ്ടോ ഇല്ലയോ? ഇല്ല, എനിക്കത് അറിയാം. എനിക്ക് ഡിസ്കവറി വെക്കാൻ ഞാൻ അടുക്കളയിൽ കയറി ഒരു മാസം. നീ ഒന്നും ചെയ്യണ്ട മമ്മി. ഞാൻ ഇതെന്താന്നറിയാവോ? ഇതാണ് റൂബിക്സ് ക്യൂബ്. ഇതുകൊണ്ട് നമ്മുടെ ബുദ്ധിയോ ഓർമ്മശക്തിയൊക്കെ പരീക്ഷിക്കാൻ പറ്റും. ഞാനിത് എവിടെയോ കണ്ടിട്ടുണ്ട്. അതെ മമ്മി, നോക്കി. ഇതിലെ പല കളറിലുള്ള ക്യൂബ് കണ്ടാ. ഇതിൽ ഒരേപോലത്തെ സമാനമായ കളറിലുള്ള ക്യൂബ് ഇല്ലേ, അതെല്ലാം ഇങ്ങനെ കറക്കി ഇതിങ്ങനെ ഒട്ടേറ്റുണ്ട്. അത് ഒരേ കളറുള്ള എല്ലാം ഒരേ സൈഡിൽ വരുത്തണം. ഇത് വെച്ച് കളിച്ചിട്ടൊന്നും ഇവളുടെ ഓർമ്മശക്തി ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഞാൻ നോക്കട്ടെ. അവിടെ ഓർമ്മശക്തി വെക്കുന്ന പോലെ. അച്ഛമ്മ നോക്ക്. അത് തന്നെയായിരിക്കും പരസ്പരം. നീയാണ് കൊള്ളാലടാ.
ശരിയാക്കിയാലേ മുത്തി എനിക്ക് ആ കൂടുതൽ ഒന്നും പറഞ്ഞുകൊണ്ട് പിന്നെ വഴക്കുണ്ടാക്കുവോ? കേട്ടിട്ടാണ്, രണ്ടും വണ്ടികളല്ലേ, അവരെ കൊണ്ട് ജന്മത്തെ സാധിക്കത്തില്ല. നീ സമാധാനമായിട്ട് എനിക്കൊന്ന് ഉറങ്ങണം. ഈ പകലോ എന്റെ ഡാഡി ഇപ്പൊ പോയി കിടന്ന് ഉറങ്ങിയ എങ്ങനാ? അവരെ എന്റെ അത് കറക്കിക്കൊണ്ടിരിക്കും. നമുക്കൊല്ലാം കഴിക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം. ആ എനിക്ക് പിന്നെ കൊച്ചു പിള്ളേർ കളിക്കുന്ന ഇത് വെച്ചിട്ടല്ലേ ഇപ്പം എന്റെ ബുദ്ധി അളക്കുന്നത്. ഇത്രയും ബുദ്ധി ഇല്ലാതെ ഇത്രയും വയസ്സ് വരെ എങ്ങനെ ജീവിച്ചു എന്റെ ഭഗവാനെ? എനിക്ക് ബുദ്ധിയില്ലെന്ന് ആരാടി നിന്നോട് പറഞ്ഞു? ഞങ്ങൾക്ക് കണ്ടു മനസ്സിലായില്ല. ഇത് കൊച്ചു പിള്ളേർ കളിക്കുന്നാണെന്ന് പറഞ്ഞു. സോറി, എനിക്ക് ബുദ്ധിയില്ലാത്തവരോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. തന്നെ ഇരുന്ന് സംസാരിച്ചോ. എനിക്ക് നിക്കടി ഇവിടെ നിക്കടി. എനിക്ക് ബുദ്ധിയില്ലെന്ന് പറയാൻ ആരാടി? വീണ്ടും തുടങ്ങി. അതിനൊരു വഴിയുണ്ട്. കമലാസൻ അങ്ങളെ ഈ വീട്ടിൽ കേറ്റാതാക്കണം. അടി ഇവരുടെ അങ്ങോട്ട് കൊടുക്കാനുള്ള ഒരു ഐഡിയ എന്റെ കയ്യിലുണ്ട്. അത് മാത്രം പോരടാ, ഇവര് തമ്മിലുള്ള വഴക്കില്ലാതാക്കുക വേണം. ഐഡിയ പറഞ്ഞിരട്ടെ. ഉമ്മയൊന്നും ഇപ്പൊ ആരും വീട്ടിൽ കൊടുക്കാറില്ല, ഇപ്പൊ പബ്ലിക് ആയിട്ടേ കൊടുക്കാറുള്ളൂ പുറത്ത്. ഇതമ്മക്ക് വേണ്ട പിള്ളേരുടെ ഇതാണെന്നല്ലേ പറഞ്ഞേണ്ട? ആവശ്യമൊന്നുമില്ല. ഭയങ്കര ബുദ്ധിയല്ലേ, പിന്നെ എന്തിനാ ഇത്? ബുദ്ധി മതി. അയ്യോ, നേരത്തെ വഴക്ക് ഇതേവരെ തീർന്നില്ലേ? നിന്നെ എന്നോട് കാണിച്ചേർക്ക് വിട്ടല്ലായിരുന്നു, പിന്നെ എന്തിനാ വലിയ വന്നേ? ഞങ്ങൾ ആർക്കാണ് ബുദ്ധി എന്ന് എന്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടുപേർക്കും നല്ല ബുദ്ധിയാണ്, കാഞ്ഞ ബുദ്ധി. ആഹാ, നിങ്ങൾക്ക് ബുദ്ധി ഉള്ളത് കൊണ്ടല്ലേ ഞാൻ ഈ പുസ്തകമായിട്ട് ഇങ്ങോട്ട് വന്നത്. എന്തിനു? ഈ വായനശാലയിലേക്കുള്ള പൊതുവെ ആൾക്കാരുടെ വരവ് അങ്ങ് കുറഞ്ഞു പോയി. അതുകൊണ്ട് എന്താ, ഞാൻ പുസ്തകങ്ങളുമായിട്ട് വീടുകൾ കയറി ഇറങ്ങിയാണ്. സംഭവം ഒരാഴ്ചയായി തുടങ്ങിയിട്ട് കേട്ടോ. കൊള്ളാമല്ലോ കമലാസന. സ്ത്രീകളിലുണ്ടല്ലോ പൊതുവെ വായനശീലം കുറവാണ്. അതിന് കാരണങ്ങൾ പലതാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പുസ്തകമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ആയിക്കോട്ടെ. അയ്യോ, ഞാൻ കവിത എഴുതാറേ ഉള്ളൂ, പുസ്തകമൊന്നും വായിക്കാറില്ല. അങ്ങനെയുള്ള ദുശീലമൊന്നും ഇല്ലെന്നാ പറയുന്നത് അമ്മേ. ഇത് സ്ത്രീകളെ മാത്രം ഉദ്ദേശമുള്ളൊരു പരിപാടിയാണ്. അതിന്റെ പേരാണ് വായനാശീലം അടുക്കളയിലേക്ക്. അത് താൻ വെച്ചിട്ട് പിടി വിവരം ഉണ്ടാകട്ടെ. അത് ചുമ്മാ കറക്കിക്കൊണ്ടിരുന്ന വിവരം ഉണ്ടായില്ല. രണ്ടും നല്ല ഉഗ്ര നോവലാണ്. ഈ രാത്രി കൊണ്ടത് വായിച്ചു തീർക്കണം. നാളെ രാവിലെ ഞാൻ വരും, ഇത് വാങ്ങിച്ചിട്ട് പുതിയ പുസ്തകം തരും. നമ്മുടെ ഈ നാട്ടിലെ സ്ത്രീകൾക്ക് വിജ്ഞാനവും വിവരവും അറിവും ഉണ്ടാകണം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പൊ കുത്തി ഇരുന്ന് വായിച്ചോളൂ, ഞാൻ നാളെ രാവിലെ വരാം. ഓക്കെ മൂച്ചേച്ചി? ഓക്കെ പോട്ടെ അമ്മേ. ശരി എന്നാ. രണ്ടുപേരും കുത്തിയിരുന്ന് വായിക്കോളൂ. ഓക്കെ. വായിക്കാൻ ഇറങ്ങിയില്ലാത്തവരുടെ പുസ്തകം കിട്ടിയിട്ട് എന്താ കാര്യം? എന്നെയാണോ നീ ഉദ്ദേശിച്ചത്? അതെ.
നിയമ പുസ്തകം വരെ വായിച്ച് പഠിച്ചിട്ടുള്ളവളാ ഞാൻ. പിന്നെ ഈ തൊക്കട പുസ്തകം. അത് നിയമ പുസ്തകം, സാഹിത്യം. ബുദ്ധിയുള്ളവർക്ക് ഇത് മനസ്സിലാവും. ആർക്കാടി ബുദ്ധി ഇല്ലാത്തത്? കുറെ നേരം പോയി നീ ഇവിടെ നിന്ന് പറയാൻ തുടങ്ങിട്ട് എനിക്ക് ബുദ്ധി, എനിക്ക് ദേഷ്യം വന്നു കണ്ടു. നിങ്ങൾക്ക് വായിക്കാൻ തന്നത് അല്ലാതെ കീറി എറിയാൻ വേണ്ടി തന്നല്ല. കീരിരുട്ടിലൂടെ, അല്ല കൂരിരുട്ടിലൂടെ അവർ എന്തോ ലക്ഷ്യം വെച്ച് നടന്നു. ഇരുവശത്തും ഇരുന്ന വേലിപ്പത്തിലുള്ള മിന്നാമിനങ്ങൾ അവളോടായി ചോദിച്ചു, കാർത്യാനി ഈ കൂരിട്ടത്ത് നീ എങ്ങോട്ട് പോകുന്നു? സാഹിത്യല്ലേ അമ്മേ, എങ്ങനെ വേണമെങ്കിലും എഴുതാൻ പാടില്ലേ? എന്തായാലും ഈ കീറിയ പുസ്തകത്തിന്റെ പൈസ ഞാൻ നിങ്ങളോട് വാങ്ങിക്കുന്നില്ല. പൈസ ഇപ്പൊ തരാവടാ. കാരണം എന്നാന്നറിയാ മോനോലി ചേച്ചി, ഞാനേ ഈ വീട്ടിലൊരു അംഗത്തെ പോലെയാണ്. ഞാൻ പറഞ്ഞു പോയത് പോട്ടെ, കീറിയത് കീരട്ടെ. ഇത് കൊണ്ടൊന്നും നിങ്ങളുടെ സാഹിത്യ വാസനയെ ഞാൻ ഇല്ലാതാക്കിയല്ല. ഇത് മുഴുവൻ ഇവിടെ വിരിക്കട്ടെ. അല്ലല്ല, കീറിക്കളയരുത്, തച്ചിനിരുന്ന് വായിക്കണം. അതെ, അടുത്ത വെള്ളിയാഴ്ച ഉണ്ടല്ലോ നമ്മുടെ വായനശാലയിൽ വെച്ച് വായന ആസ്വാദന മത്സരം എന്നൊരു മത്സരമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പുസ്തകത്തെ കുറിച്ച് സംസാരിക്കാം. അവിടെ ഒന്നാം സമ്മാനം 5000 രൂപയാ. ഞാനുണ്ട്, ഞാനുണ്ട്. അത് വേണം. രണ്ട് ദിശയിലുണ്ട് സംഭവം. ഏറ്റു കൊള്ളാം. ഇനി ഒരാഴ്ച അവർ ഇതും കൊണ്ട് നടന്നോളൂ, നടന്നോളൂ. ഇങ്ങനെ ഒരു മത്സരമില്ലെന്ന് നമുക്കെല്ലാം അറിയൂ. ആ പിന്നെ ഇത് ഞാൻ വായനശാലയിൽ നിർത്തോണ്ട് വന്ന പുസ്തക തിരിച്ച് അവിടെ കൊണ്ട് കേൾപ്പിക്കണം. ആ കാര്യം ഉത്തരവാദിത്വമായിട്ട് നോക്കിക്കണം, അല്ലാതെ കീറി എറിയരുത്. നോക്കിക്കോളാം. അവൾ ഒരാഴ്ച മാത്രം പഴകിയ നവവധു ആയതുകൊണ്ട് അത്ര രാവിലെ എഴുന്നേൽക്കുമെന്ന് അയാൾ വിചാരിച്ചിരുന്നില്ല. കപ്പുകളുടെയും വെള്ളി കരണ്ടികളുടെയും മൃദുശബ്ദം കേട്ടുകൊണ്ടാണ് അയാൾ ഉണർന്നത്. മുറിയിൽ നല്ല കാപ്പിയുടെ മണം. ബി എ വിദ്യാർത്ഥി മാത്യുവിന് ഒരു വലിയ അത്ഭുതം തോന്നി. അദ്ദേഹം മന്ദഹാസത്തോടെ എനിക്ക് പ്രഭാതവന്ദനം നൽകി. ഗുഡ് മോർണിംഗ്. ഞാൻ പറഞ്ഞു യേസ് മോർണിംഗ്. അദ്ദേഹം ചോദിച്ചു എന്താ ഇന്ന് പതിവില്ലാതെ വെളുപ്പിന്? വല്ലിടത്തും പോകുന്നുണ്ടോ? ഒരിടത്തും പോകുന്നില്ല. ഇത് ഞാൻ ബുക്കിലുള്ളത് വായിച്ചതാ. എന്റെ അമ്മ, അമ്മയ്ക്ക് വേറെ എവിടെയെങ്കിലും പോയിരുന്ന് വായിക്കാൻ മേലേ മനുഷ്യനെ ശല്യപ്പെടുത്താനായിട്ട്? ഇത് ഞാൻ വാടക കൊടുക്കുന്ന എന്റെ വീട്. നീ വേണേ എല്ലായിടത്തും പോയിരുന്ന് വായിക്ക്. പിന്നെ ഞാൻ ഈ വീട്ടിലെ ഒരാൾ തന്നെയാ. അതുകൊണ്ട് ഞാൻ ഉറക്കം വായിക്കും. ബി എ വിദ്യാർത്ഥി നിർത്തുന്നുണ്ടോ? വലിയ ശല്യമായല്ലോ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഓരോരോ മുറി ചെന്നിരുന്ന് വായിക്കും, എന്നാലേ കോൺസെൻട്രേഷൻ കിട്ടൂ. വായിച്ചു തീർക്കാതെ ഞാൻ എന്റെ മുറി നിറങ്ങുന്ന പ്രശ്നമില്ല. ഞാനും മിക്കവാറും അമ്മ ഫസ്റ്റ് അടിക്കുന്ന ലക്ഷണം എല്ലാം ഉണ്ട്. ഞാനും ഉറങ്ങത്തില്ല, ഞാനും ഫസ്റ്റ് മേടിക്കും.
പണിക്കാരാ, നീ എന്തേ വന്നെന്നോട് കയർത്തു? നിന്നെ കാത്തു നിന്നു ഞാൻ മടുത്തല്ലോ. മോനോലി വന്ന് കിടക്ക്, എനിക്ക് ഉറക്കം വരുന്നു. ഉറക്കം വരുന്ന കിടന്ന് ഉറങ്ങാൻ മേലേ. അമ്മ അവിടെ വായിച്ചോണ്ടിരിക്കാ, നിങ്ങളുടെ അമ്മ ഉറങ്ങാതെ ഞാൻ നിന്ന് ഉറങ്ങുന്ന പ്രശ്നമില്ല. നമുക്ക് നാളെ വായിക്കാം മോനോലി. ബാക്കി പറ്റത്തില്ല. കാത്തു നിൽപ്പിനുമുണ്ട് കൂലി എന്നറിയില്ലേ? കാശു തന്നോളൂ, വേഗമല്ലെങ്കിൽ വരൂ കൂടെ. രാമായണം വായിക്കുകയാണെങ്കിൽ ഞാൻ മരിച്ചിട്ട് പോരായോ? മനുഷ്യന്റെ മനസ്സമ്മതിച്ച് വായിക്കാനും സമ്മതിക്കില്ല. ഞാൻ ഇവിടുന്ന് വായിക്കുന്നില്ല. ഞാനേ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോയിരുന്നു വായിക്കാവേ. എറിഞ്ഞു തന്നില്ലേ ഞാൻ ഏഴെട്ടു വെള്ളി കാശ്. നമ്മുടെ രമ്പലേട്ടടി രണ്ടുപേരും അടി നിർത്തി. ഇപ്പൊ രണ്ടുപേരും വായനയോട് വായനയാ. ഒടുവിൽ അങ്ങനെ രക്ഷപ്പെട്ടു. അയ്യോ, എടാ ഇന്നല്ലയോ ഇല്ലാത്ത മത്സരം. ആ അപ്പഴേ എവരിന്ന് എന്ന് എന്തോ ചെയ്യാനാന്നാ ഞാൻ ആലോചിക്കുന്നത്. നമസ്കാരം അമ്മേ. മത്സരത്തിനുള്ള സമയമാവുന്നല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞ് പോവാം. അമ്മ ഏത് പുസ്തകമാണ് ഇന്ന് സംസാരിക്കുന്നത്? ഞാൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാലസഖി. ആഹാ, മോളോ? പല സാഹിത്യ രചനകളും ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ വായിച്ചു നോക്കി. പക്ഷേ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒ എൻ വി കുറുപ്പ് സാറിൻ്റെ ഉപ്പാണ്. ഞാൻ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത്രയും ലളിതമായ ഭാഷയിൽ എഴുതിയ വേറൊരു സാഹിത്യകാരനുണ്ടോന്ന് സംശയമാണ്. എന്തൊരു മർമ്മബോധമാണ്. കുറുപ്പ് സാറിൻ്റെ കവിതകൾ വായിക്കുമ്പോൾ നമുക്ക് പ്രത്യേകതര ഒരു ആനന്ദമാണ് ലഭിക്കുന്നത്. നമ്മുടെ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന കവിതകളാണ് കുറുപ്പ് സാറിൻ്റെ. ഇവർ ഇത്ര പെട്ടെന്ന് ബുദ്ധിജീവിയായി മാറിയോ? ജാടയടാടി. അമ്മേ, ഈ ജ്ഞാനത്തിൻ്റെ വിനിമയത്തിന് മാത്രം ഈ സാഹിത്യം ഉപയോഗിക്കുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. അമ്മയ്ക്കോ? എനിക്കൊട്ടും താല്പര്യമില്ല. ഈ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു വർഗമാണ് കലയും സാഹിത്യത്തെയൊക്കെ നശിപ്പിക്കുന്നത്. എന്താണ് അമ്മയുടെ അഭിപ്രായം? അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് പോയാലോ? പോവാം അമ്മേ. നമുക്ക് രണ്ടുപേർക്കും ഒന്നാം സമ്മാനം കിട്ടണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. അത് തന്നെയാണ് എൻ്റെയും പ്രാർത്ഥന. അർജുന, ഞങ്ങൾ ഇറങ്ങുന്നു. എന്ത് ജാടേ ഡാഡി, ആകപ്പാട് രണ്ടുപേരും മാറിപ്പോയി. അവിടെ ചെല്ലുമ്പോഴേ മത്സരമില്ലെന്നറിയുമ്പോ അമ്മ വയലിൻ്റാവും. മോഹനവല്ലിയുടെ കണ്ണാടിയും തല്ലിപ്പൊട്ടി. അയ്യോ, അവര് വരുമ്പോഴേ നമ്മൾ ഒന്നും അറിഞ്ഞായിട്ട് ഭാവിക്കരുത്. അതാ വരുന്നു. അല്ല, മത്സരം ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു, സമ്മാനമൊന്നും കിട്ടിയില്ലേ? ആ കള്ളം ഞങ്ങളെ പറ്റിച്ചു. അവിടെ അങ്ങനൊരു മത്സരമൊന്നും ഇല്ലായിരുന്നു. കമലഹാസനം പിന്നെയും തുടങ്ങിയല്ലേ. നിങ്ങളല്ലാതെ ആരെയും ആ കമലഹാസനങ്ങളെ വിശ്വസിക്കൂ. എന്നാലും ഇത് ഇച്ചിരി കൂടിപ്പോയി. അവനെ എന്റെ കൈ കിട്ടിയ കൊല്ലും ഞാൻ. ആ കമലഹാസനങ്ങളെ വിളിച്ചിട്ട് രണ്ടെണ്ണം പറടാടി. ഹലോ. ഹലോ, ഞാനാ. അവരവിടെ എത്തിയോ? അവരെന്നെ കൊല്ലും. നീ ആ ഫോണിങ്ങി എന്നാ. ഹലോ കമലഹാസനാ, നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞാനോ, ഞാനേ ഇപ്പൊ ദുബായിലാ. ദുബായി? ദുബായിലോ? എവിടാണെങ്കിലും നീ ഇപ്പൊ ഇവിടെ എത്തണം. ആ കള്ളം പറയണ്ട, ഇഞ്ഞു വാടാ. പറഞ്ഞാ കേട്ടോ. ആ വേണ്ട. എന്നെ കൊല്ലാനല്ലേ? അല്ലടാ, ഒരു കാര്യം പറയാനാ. അത് വിട്, എന്നെ അങ്ങനെ പിടിക്കാൻ നോക്കണ്ട. അത് കൊള്ളാം. എന്നാൽ എത്ര കാലം ഇങ്ങനെ മുങ്ങി നടക്കും? പോയി കാര്യം അങ്ങോട്ട് പറഞ്ഞാലോ. പിടിക്കാൻ വരുവാണെങ്കിൽ ഒരൊറ്റ ഓട്ടം കൊടുക്കാം. അത് തന്നെ കാര്യം. വിഷമം എനിക്ക് മനസ്സിലായി. രാത്രിയും പകലും ഒക്കെ ആയിട്ട് പുസ്തകം വായിച്ചിട്ട് ഒടുക്കം കഷ്ടമായി. അയ്യോ, ദുബായിന്ന് ഇത്ര വേഗം
പറ്റുമോ? നിങ്ങൾ രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരു സത്യം പറയട്ടെ. നീ ഒന്നും പറയണ്ട, നിന്റെ കയ്യിൽ പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ കൊണ്ടുപോ, ഞങ്ങൾ വായിക്കട്ടെ. ഇനിയിപ്പോ ഡയറി മാത്രമേ ഉള്ളൂ, എടുത്തോണ്ട് പോടാ. നീ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്തതെങ്കിലും ഞങ്ങൾക്ക് അതുകൊണ്ട് ഉപയോഗം ഉണ്ടായി. പുസ്തകം വായന ഞങ്ങൾ രണ്ടുപേരും മാറ്റി. എന്തത്? വായന ഇത്ര സുഖമുള്ളതാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. അപ്പൊ ഇനി ഞാൻ ഒരുപാട് പുസ്തകങ്ങളുമായിട്ട് വരാം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ശരി, നിങ്ങളെ മിണ്ടാതിരിപ്പിക്കാനും കമലഹാസനെ വീട്ടിലോട്ട് കയറ്റാതിരിക്കാനും വേണ്ടി ഞങ്ങൾ ഒപ്പിച്ച ഒരു പണിയായിരുന്നു, പക്ഷെ അത് പൊളിഞ്ഞുപോയി. നീ ആദ്യമായിട്ട് ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്തു, ഒരു വായനാശീലം ഉണ്ടാക്കി. താങ്ക്സ് മോനെ, താങ്ക്സ്. അർജുനേട്ടാ, വേഗം അടുക്കളയിലോട്ട് ചെല്ലേ, നമ്മുടെ കമലഹാസൻ ഇപ്പൊ പുസ്തകമായിട്ട് വരും. വൈകിട്ടത്തേക്കൊന്നും ഉണ്ടാക്കിയില്ലല്ലോ, ഉണ്ടാക്കണ്ടേ? ചെല്ലേ, ഞങ്ങൾക്ക് ഇറക്കെ വായിക്കാനുള്ളതാ. ഐഡിയ ആയിട്ട് ഇറങ്ങിക്കോളൂ.